വാട്സ്ആപ്പ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് അമീർ സുനിതർ, മെൻസ് ഫാഷൻ ചാനലാണ്. ആണുങ്ങളുടെ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ഗ്രൂമിംഗ്, സ്റ്റൈലിംഗ്, ഫാഷൻ അതിനൊക്കെ കുറിച്ചാണ് ഈ ചാനൽ സംസാരിക്കാറ്. സോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, അതായത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗിവവേനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിന്റെ കൂടുതൽ അതിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പക്ഷെ അത് ആ ഗിവവേ എന്താണ്, ഏത് സാധനമാണ് കൊടുക്കുന്നത്, ഗിവവേയിൽ എൻ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആ വീഡിയോയിലാണ് പറഞ്ഞത്. പോയി കാണുക, കണ്ടിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, അഞ്ച് ഫാഷൻ ഐറ്റംസ് ദാറ്റ് ഓൾഡ് മെൻ മസ്റ്റ് അവോയ്ഡ്. എല്ലാ ആണുങ്ങളും ഉറപ്പായിട്ടും അവോയ്ഡ് ചെയ്ത്, ഉറപ്പായിട്ടും എന്നല്ല, ചിലർക്ക് ഇത് നല്ലതായിരിക്കും, ചിലർക്ക് നല്ലതല്ല, എല്ലാവരും ഇല്ല, ചിലർക്ക് നല്ലതായിരിക്കും, ചിലർക്ക് നല്ലതല്ല. സോ അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഒന്നാമത്തെ കാര്യമാണ് ട്രെൻഡ്സ്. ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഓരോ ട്രെൻഡുകൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും എല്ലാവരും ചാടിക്കേറിയ ട്രെൻഡാകും ഫോളോ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, എല്ലാവർക്കും പറ്റിയതല്ല എല്ലാ ട്രെൻഡുകളും. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാഷൻ സെൻസിനനുസരിച്ച് ഉള്ള ഫാഷൻ ട്രെൻഡ്സ് ഫോളോ ചെയ്യുക. അതാ എല്ലാ ഒരു ഫാഷൻ ട്രെൻഡ് വന്നു നമ്മൾ ചാടിക്കറി അത് ഫോളോ ചെയ്ത് അതേ ആ ട്രെൻഡിലുള്ള എല്ലാ ഡ്രസ്സുകളും വാങ്ങി പെട്ടെന്ന് സുപ്രഭാതത്തിൽ ആ ട്രെൻഡ് പോകുമ്പോൾ പിന്നെ ആ ഡ്രസ്സുകൾ ഇടത്തില്ല, പൈസ നഷ്ടമാണ്. അതിന് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന എഫേർട്ട് അതും വേസ്റ്റാണ്. അപ്പം ഈ പൈസ കളഞ്ഞ് നമ്മളെ ഇല്ലാത്ത പൈസ ചിലവാക്കി നമ്മൾ ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കേണ്ട ഒരാവശ്യമില്ല. ബഡ്ജറ്റിൽ ഒതുങ്ങി തന്നെ ജീവിക്കുക. പ്രത്യേകിച്ച് കേരളം ആണ്, അല്ലാതെ ഇത് അമേരിക്ക ഒന്നുമല്ല, ഇത് കേരളമാണ്, നമ്മൾ സാധാരണക്കാരാണ്, അല്ലാതെ ഇത് അമേരിക്ക ഒന്നുമല്ല. അപ്പം നിങ്ങൾ എല്ലാ ട്രെൻഡും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങി കാര്യങ്ങൾ മേടിക്കുക, എല്ലാ ട്രെൻഡുകളും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ ഇടയ്ക്ക് ബാഗി ട്രെൻഡ് ഇറങ്ങി, എല്ലാവരും ചെയ്തിട്ടില്ല, ചിലരെ ചെയ്തിട്ടുള്ളു, ഞാൻ പോലും വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്തില്ല. അപ്പം അത് ബാക്കിയുള്ളവർ പറയാൻ നിങ്ങൾ ഫോളോ ചെയ്യും എന്ന് പറയുന്നു, അതാണ് ഫോളോ ചെയ്യണമെന്നില്ല. ഒരിടയ്ക്ക് പണ്ട് ലോ വേസ്റ്റ് പാൻറ്റുകൾ ഇറങ്ങിയായിരുന്നു, അപ്പോൾ എല്ലാവരും അതെനിക്ക് ഫോളോ ചെയ്യണമെന്നില്ല. ഓഫ് കോഴ്സ് എല്ലാ ട്രെൻഡുകളും എല്ലാവർക്കും പറ്റിയതല്ല. അതേപോലെ തന്നെ സ്കിന്നി ഫിറ്റ് പാൻസ്, അതെല്ലാവരും ചിലരിപ്പോഴും ഫോളോ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഫോളോ ചെയ്യുന്നവർ അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പം എല്ലാ ട്രെൻഡുകളും ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെയാണ് ഹെയർ സ്റ്റൈൽസ് ആൻഡ് ബിയർഡ് സ്റ്റൈൽസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ന കൃത്യമായിട്ടുള്ള ഇന്ന ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ന ബിയർഡ് സ്റ്റൈൽ ഫോളോ ചെയ്യരുത് എന്ന് ഞാൻ പറയത്തില്ല. കാരണം ചിലരെ ബിയർഡ് സ്റ്റൈലുകൾ കണ്ടാൽ ഭയങ്കരമായിട്ട് ഷെയ്പ്പ് ചെയ്ത് കട്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇത് വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ സ്റ്റൈൽസ്, ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ട് ടേപ്പർ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പക്ക രീതിയിൽ ബോക്സ് രീതിയിൽ വെക്കുന്ന, അല്ലെങ്കിൽ രീതിയിൽ ക്വിഫായിട്ട് വയ്ക്കുന്ന, അങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മുടെ ലുക്ക്, ആ നാച്ചുറൽ ലുക്ക് വേണം. എന്നാലേ ഒരു എന്താ പറയുക, ഒരു അട്രാക്റ്റീവ് ട്രൈറ്റ് ആയിട്ട് കാണാം. അല്ലാതെ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഡിഫൈൻ ചെയ്ത രീതി വെക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ചാണ് ബിയർഡ് സ്റ്റൈലുകൾ, ചില ബിയേർഡ് ഇവിടുന്ന് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് വര പോലെ വെച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ കറക്റ്റ് ജോലൈം വരച്ച് അല്ലെങ്കിൽ ഇങ്ങനെ റാ രീതിയിൽ വരച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റ് രീതിയിൽ നമ്മുടെ ഒരു നാച്ചുറൽ ലുക്ക് വരുന്ന രീതിയിൽ ചെയ്താൽ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ട്രിം ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഫ്ലോയിൽ വളർത്തുക, നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് വെക്കുക. അത്രയുള്ള അല്ലാതെ ഭയങ്കരമായിട്ട് ഷെയ്പ്പ് ചെയ്ത് വെക്കേണ്ട ഒരാവശ്യമില്ല. ഒരു നാച്ചുറൽ ലുക്ക് കീപ്പ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത് എപ്പോഴും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഷർട്ട് മൂന്ന് കളർ അല്ലെങ്കിൽ മൂന്നല്ല, മാക്സിമം ഒരു നാല് കളർ, മാക്സിമം അത് ആ നാലിന് ഓവറാണ്. ഈ നാല് കളർ അല്ലെങ്കിൽ മൂന്ന് കളറിൽ കൂടുതൽ ഉള്ള ഷർട്ടുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പാറ്റേൺസ്, ഒരുപാട് കളേഴ്സൊക്കെ വരുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുക, 2-3 കളേഴ്സ് മാക്സിമം അതിൽ തന്നെ കീപ്പ് ചെയ്യുക. നമ്മളിപ്പം ഈ സമ്മർ വൈബിനൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഈ മഴവിൽ അല്ലെങ്കിൽ വാഴയിലൊക്കെ രീതിയിലുള്ള ഭയങ്കര ഒരുപാട് കളേഴ്സുള്ള സമ്മർ സ്റ്റൈലിലോട്ട് പോകുന്ന ഷർട്ടുകളുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ ഒരു വൈബിനനുസരിച്ചുള്ള ഷർട്ടായത് കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും ടൈമിലും ഇപ്പം എക്സിക്യൂട്ടീവ് രീതിയിൽ പോയാൽ പോലും ഭയങ്കരമായിട്ട് പൂക്കളമുള്ള ഷർട്ടൊക്കെ ഇട്ട് ഇൻഷർട്ട് ചെയ്ത് പോകില്ല, അതൊന്നും ചെയ്യരുത്. ഏറ്റവും വലിയ ഫാഷൻ മിസ്റ്റേക്കാണ്, അത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ മാക്സിമം 2 or 3 കളേഴ്സിൽ ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പാർഷ്യലി അൺബട്ടൺഡ് ഷർട്ട്. അതായത് ചില ചെക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര സ്കിന്നി ആയിരിക്കും, എന്നാലും ബട്ടൺ ഒരു 3-4 ബട്ടണൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നെഞ്ചൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇല്ല, മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ഇവിടുത്തെ കോളർ ബട്ടൺ അല്ല, ഇവിടുത്തെ ഒരു സെൻറ്റർ ബട്ടൺ ഉണ്ട്, അത് ഈ ടോപ്പിലെ ഈ ഒരു ബട്ടൺ മാത്രം നിങ്ങൾക്ക് അഴിച്ചിടണമെങ്കിൽ അഴിച്ചിടാം. അത്യാവശ്യം മാങ് ക്ലീവേജ് ഒക്കെ കാണിക്കുന്നത് നല്ലതാണ്. പക്ഷേ രണ്ടാമത്തെ ബട്ടൺ ഉണ്ട്, അതൊരിക്കലും തുറക്കരുത്. ഇൻ കേസ് സമ്മറാണ്, നിങ്ങളൊരു ആക്സസറി ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല രീതി എക്സ്പോസ് ചെയ്യുക, ആക്സസറീസ് എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ബോഡി സ്ട്രക്ചർ ഉള്ള ഒരാളാണെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ സാധാരണക്കാരനായ ഒരാൾ, ഇപ്പോൾ എന്നെ പോലെ ഒരാളാണെങ്കിൽ പോലും, രണ്ട് ബട്ടണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് വൃത്തിയായിട്ടായിരിക്കും. സോ
ഇൻ കേസ് ഒരു സമ്മർ കാഷ്വൽ സ്ട്രീറ്റ് സ്റ്റൈലൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നോ രണ്ടോ ബട്ടൺ തുറക്കുന്ന കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സാധാ കാഷ്വൽ രീതിയിലൊക്കെ പോകുമ്പോൾ ഒന്നും അല്ല രണ്ട് മൂന്ന് ബട്ടണൊക്കെ തുറന്നാൽ ഭയങ്കര വൃത്തികളാണ്. അത് ആ ഒരു കംപ്ലീറ്റ് കാഷ്വൽ വൈബ് ഇല്ലാണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സെപ്ഷൻ പറഞ്ഞാണ്, നല്ല രീതിയിൽ അത്ലറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഉള്ള ഒരാളാണെങ്കിൽ അതൊരു എക്സെപ്ഷനാണ്. കാരണം അവർക്ക് ഓഫ് കോഴ്സ് നല്ല രീതിയിൽ തന്നെ അത് കാണാം, ചിലർക്ക് എല്ലാവർക്കും അല്ല, ചിലർക്ക് നല്ല രീതിയിൽ തന്നെ കാണുന്നത്. പക്ഷേ എല്ലാവരും അതിൽ തന്നെ ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞോട്ടെ, എല്ലാ ട്രെൻഡും എല്ലാ ഫാഷൻ ടിപ്സും എല്ലാവർക്കും പറ്റിയതല്ല. ഫാഷൻ ടിപ്സ് ചിലർക്ക് നല്ലതാണ്, ചിലർക്ക് അത് അവരൊരു ഡിപ്പെൻഡ് ചെയ്യും. അവരിപ്പം ഒരു ഷർട്ട് ഇട്ട് അവരുടെ കളർ ടോൺ, ആ ഷർട്ടിൻ്റെ കളർ, അവരുടെ ബോഡി ഷേപ്പ്, അല്ലെങ്കിൽ അവരുടെ ഓവറോൾ ബോഡി അപ്പിയറൻസ്, അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും ഒരു ഷർട്ട് ഇട്ടാൽ കൊള്ളാവോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഒരു ട്രെൻഡ് ഫോളോ ചെയ്താൽ അവർക്ക് ചേരുവോ ഇല്ലയോ എന്നൊക്കെ. അത് കംപ്ലീറ്റ്ലി അവരെ മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫ്ലൂറസൻ ഐറ്റംസ്. അതായത് ചില ഫ്ലൂറസൻ മെറ്റീരിയൽ ഉള്ള അല്ലെങ്കിൽ ഫ്ലൂറസൻ രീതിയിലുള്ള കളേഴ്സ് ഉള്ള ഐറ്റംസ് ഉണ്ട്. ചില വാച്ചുകൾ, ചില ഷൂസ്, ഓക്കെ, ചില അക്സസറീസ് എന്ന് പറഞ്ഞാൽ ചില ബ്രേസ്ലെറ്റ്സുകൾ, ചില നെക്ലസുകൾ, ചില ഷർട്ട് ആണെങ്കിൽ പോലും ആ രീതിയിലുള്ള കളേഴ്സ് ഉള്ള ഒരുപാട് ഷർട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫാഷൻ ഐറ്റംസുകളുണ്ട്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, എല്ലാവർക്കും നല്ലതല്ല, ഭയങ്കര ഫ്ലാഷിയാണ്, അത് ഫ്ലാഷിയുടെ ടോപ്പ് പീക്കി നിൽക്കുന്ന സാധനങ്ങളാണ്. സോ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ കാര്യമാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുമ്പോൾ സാധാ സ്ലിപ്പേഴ്സ്, സ്ലിപ്പേഴ്സ് അത് അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ കാലം കഴിഞ്ഞ് ഇപ്പോഴത്തെ രീതിയിലുള്ള സ്ലിപ്പേഴ്സ് ഉണ്ട് ഈ പിക്ചറിൽ കാണുന്നതാണ് സാധാ ഫ്ലിപ്പ് ഫ്ലോപ്സ്. അതൊക്കെ അത് ഓഫ് കോഴ്സ് നല്ലതാണ്, നമ്മളൊരു കംഫോർട്ട് സോൺ ഇട്ടുകൊണ്ട് നടക്കുന്ന നല്ലതാണ്. അല്ലാതെ സാധാ സ്ലിപ്പർ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ പണ്ടത്തെ ഈ വെള്ളക്കകത്ത് ഒരു നീല സ്ട്രാപ്പ് വരുന്ന സ്ലിപ്പറുണ്ട്, അതൊക്കെ മാറ്റേണ്ട ടൈം. ഞാൻ ജനിച്ച അന്ന് അതിൽ കാണാൻ തുടങ്ങിയ സ്ലിപ്പേഴ്സാണ്, അതിപ്പോഴും ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഓഫ് കോഴ്സ് ഫാഷൻ സെൻസിൽ നോക്കുമ്പോൾ അല്ല, ഞാൻ ഇന്നേ വരെ ആ സാധനം യൂസ് ചെയ്തിട്ടില്ല. സോ മാക്സിമം ഫ്ലിപ്പ് ഫ്ലോപ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ചെരുപ്പുകളുണ്ട്, കെട്ടിയിരിപ്പാണെങ്കിലും ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് രീതിയിലുള്ള ചെരുപ്പുകൾ, ഒരുപാട് സമ്മർ രീതിയിൽ സമ്മർ വൈബിനൊക്കെ ഇടാൻ പറ്റിയ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ മേടിച്ചിടാറില്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ പഴയ സ്ലിപ്പർ ഇട്ടുകൊണ്ട് നടക്കരുത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഗിവ് അവേയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഞാൻ തൊട്ട് മുമ്പിട്ട വീഡിയോ, കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ, എല്ലാ ആഴ്ചയിട്ട് ഒരു വീഡിയോ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ ബെസ്റ്റ് സ്നീക്കേഴ്സ് 2022, ആ ഒരു വീഡിയോയിൽ ഞാൻ ലാസ്റ്റും പറഞ്ഞിട്ടുണ്ട്, തുടക്കവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഫുള്ള് കണ്ടാലേ കാര്യം മനസ്സിലാവത്തുള്ളൂ. കാര്യം കണ്ടിട്ട് അതിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക. അതിനുശേഷം ബെസ്റ്റ് കമൻറ്റിനും ആയിരിക്കും ഞാൻ, എനിക്ക് ഓഫ് കോഴ്സ് ജെന്വിൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കമൻറ്റിനായിരിക്കും ഞാൻ, കമൻ്റ് ഇട്ട ആൾക്കായിരിക്കും ഞാൻ ആദ്യമേ ആ ഷൂസ് കൊടുക്കുന്നത്. ഷൂസാണ് ഞാൻ കൊടുക്കുന്നത്, ആ ഷൂസ് കൊടുക്കുന്നത്. അപ്പം അത് മാത്രമല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരാൾ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കണം. ആ വീഡിയോ കൊണ്ട് അതിനുള്ള ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം കണ്ടിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞിരിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ, അടുത്ത വീഡിയോ പിന്നെ കാണാം.